വെള്ളരിക്കുണ്ട് കക്കയം ശ്രീ ചാമുണ്ഡേശ്വരി ക്ഷേത്രത്തിൽ നടന്ന ത്രികാല ഭഗവതി സേവാപൂജ നാടിനെയാകെ ഭക്തിസാന്ദ്രമാക്കി. രാവിലെ ആരംഭിച്ച സവിശേഷമായ ആരാധന വൈകുന്നേരം നിറമാലയോടു കൂടിയാണ് അവസാനിപ്പിച്ചത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത ജനതാ പാൽ. നിരവധി ഭക്തജനങ്ങളുടെ പങ്കാളിത്തത്തോടെയാണ് വെള്ളരിക്കുണ്ട് കക്കയം ശ്രീ ചാമുണ്ഡേശ്വരി ക്ഷേത്രത്തിൽ ത്രികാല പൂജയോടുകൂടിയുള്ള ഭഗവതി സേവ നടന്നത്. രാവിലെ 10 മണിയോടെ ക്ഷേത്രമേൽശാന്തി ഗണേഷ് ഭട്ട് സവിശേഷമായ ആരാധനയ്ക്ക് സമാരംഭം കുറിച്ചു. ഐശ്വര്യലബ്ധിക്കായി നടത്തുന്ന സാത്വിക പൂജയാണ് ഭഗവതി സേവ. ദുർഗാദേവിയെയാണ് സാധാരണയായി പൂജിക്കുന്നത്. അരിപ്പൊടി, മഞ്ഞൾപ്പൊടി തുടങ്ങിയ നിറമുള്ള പൊടികൾ കൊണ്ട് കളം വരയ്ക്കും. ഇതിലേക്ക് തേച്ചുമിനുക്കി വൃത്തിയാക്കിയ നിലവിളക്ക് വയ്ക്കും. ഇതിലേക്ക് സങ്കല്പശക്തി കൊണ്ട് ദേവിയെ ആവാഹിച്ചാണ് പൂജ ആരംഭിക്കുന്നത്. ഭഗവതി സേവ ലളിതമായും വിപുലമായും കൊണ്ടാടാറുണ്ട്. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമായി വിപുലമായി നടത്തുന്നതാണ് ത്രികാല പൂജയോടുകൂടിയ ഭഗവതി സേവ. ദുരിതമോചനത്തിനായാണ് ത്രികാല പൂജയായി പൊതുവിൽ ഭഗവതി സേവ നടത്താറുള്ളത്. വെള്ളരിക്കുണ്ട് കക്കയം ഭഗവതി ശ്രീ ദുർഗാപര പരമേശ്വരി ക്ഷേത്രത്തിൽ നടക്കുന്ന നവരാത്രി നവരാത്രിയോടനുബന്ധിച്ച് നടക്കുന്ന ഭഗവതി സേവ ഇന്ന് നടക്കുന്നുണ്ട്. ഈ ഭഗവതി സേവ നമ്മുടെ ഇഷ്ടാർത്ഥ കാര്യത്തിന് സാധിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാം. സന്താനപ്രാപ്തി, നമ്മൾ എന്ത് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ ഈ ഭഗവത് സേവയിൽ പങ്കെടുക്കുന്നു, അത് ഒരു നമുക്ക് ആ ദേവി അനുഗ്രഹിച്ചു തരും. ആ ഒരു ഭക്തിയുടെ ഇതിൽ കൂടി നമ്മൾ പ്രാർത്ഥിച്ച് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പരപ്രാപ്തി നമ്മളെ ഈ നവരാത്രി അനുഭവിച്ചില്ലെങ്കിൽ നവരാത്രിയുടെ ഒരു ഭാഗമായിട്ട് തന്നെ ദേവി ഒരു അനുഗ്രഹിച്ച് നമുക്ക് തരുമെന്നൊരു സങ്കല്പമാണ്. വൈകുന്നേരം നിറമാലയോടുകൂടിയായിരുന്നു ഭഗവതി സഭയുടെ സമാപനം. എല്ലാ വെള്ളിയാഴ്ചകളിലും ക്ഷേത്രത്തിൽ നടത്തി വരുന്ന പ്രസാദ ഊട്ടിനുള്ള ധനസമാഹരണവും ഇതോടനുബന്ധിച്ച് നടന്നു. ക്ഷേത്രം മേൽശാന്തി ആദ്യ സംഭാവനകൾ ഏറ്റുവാങ്ങി. SBIയുടെ സഹകരണത്തോടെ ക്ഷേത്രത്തിൽ QR കോഡ് സൗകര്യവും ഏർപ്പെടുത്തി. ക്ഷേത്രം പ്രസിഡന്റ് PV ഷാജി, സെക്രട്ടറി ബാബുരാജ്, ട്രഷറർ PV ഭാസ്കരൻ, നന്ദകുമാർ വെള്ളരിക്കുണ്ട്, KV ഉണ്ണികൃഷ്ണൻ, മധുസൂദനൻ, AK മുരളി, ഉണ്ണികൃഷ്ണൻ പന്നിത്തടം, മാതൃവേദി പ്രസിഡന്റ് രമണി ഭാസ്കരൻ, തങ്കമണി രാമകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ വെള്ളരിക്കുണ്ട്.